കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. സർവ സമ്പൽ സമൃദ്ധിക്കായിട്ട് നമുക്ക് നിത്യവും ജപിക്കാൻ പറ്റുന്ന ഒരു ഗണപതി സങ്കല്പത്തിലുള്ള ഒരു മന്ത്രമാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നിത്യവും രാവിലെ എണീറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് മനസ്സ് ഏകാഗ്രമാക്കിക്കൊണ്ട് വീട്ടിൽ മറ്റ് അശുദ്ധികൾ യാതൊന്നുമില്ലായെങ്കിൽ, അശുദ്ധികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുരുഷന്മാരായാലും രാവിലെ കുളിച്ച് ശുദ്ധമായിട്ട് വന്ന് ഈർണോടെ വേണമെന്നില്ല, ശുഭവസ്ത്രധാരിയായിട്ട് കിഴക്ക് ദർശനമായി നിന്ന് കഴിയുമെങ്കിൽ ആദത്തിനെ ദർശിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം കഴിയുമെങ്കിൽ 108 സംഖ്യ ഇല്ലെങ്കിൽ 36 അല്ലെങ്കിൽ 24 54 21 ഇങ്ങനെയൊക്കെയുള്ള സംഖ്യകളിൽ നമുക്ക് ജപിക്കുക. ഒന്നും പറ്റിയില്ലെങ്കിൽ 8 നമുക്ക് ജപിക്കുക. അത് ഗണപതി സങ്കല്പത്തിലാണ്. മഹാഗണപതിയെ, അതായത് തുമ്പിക്കൈയും ഒക്കെ ആയിട്ട്, തുമ്പിക്കൈ പൊൻ കലശവും ഒക്കെ ആയിട്ട് നാല് കൈകളുമായിട്ട് ഭഗവാനെ മനസ്സിൽ നമുക്ക് കണ്ടുകൊണ്ട് വേണം നമുക്ക് ഈ മന്ത്രം ജപിക്കാൻ. നമ്മൾ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു, നമുക്ക് വേറെ ചുറ്റും നമുക്ക് വേറെ ഒന്നുമില്ല. ഭഗവാന്റെ മുന്നിൽ നമ്മൾ കണ്ണടച്ച് നിന്നുകൊണ്ട് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ ചൊല്ലുക എന്ന രീതി വേണം നമുക്ക് ഈ സമൃദ്ധി മന്ത്രം നമ്മൾ ചൊല്ലാനായിട്ട്. ഗണപതി ഹോമം ഒക്കെ നമ്മൾ ചെയ്യുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിമാരൊക്കെ നെല്ല് അല്ലെങ്കിൽ വിത്ത് ഹോമിക്കുക എന്നിട്ടില്ലേ, ഈ മന്ത്രം കൊണ്ടാണത് ഹോമിക്കുക. അപ്പം അതിൻ്റെ ഛന്ദസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗണക ഋഷി നിജിർ ഗായത്രി ചന്ത ബീജഗണപതിർ ദേവത, ഇതാണ് അതിൻ്റെ ഛന്ദസ്സായിട്ട് പറയപ്പെടുന്നത്. ഛന്ദസ് തൊട്ട് ജപിക്കുന്ന മന്ത്രങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഫലപ്രാപ്തി ഉണ്ടാവും എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഓം തിഷ്ടപുരുഷ ഹരിപിംഗള ലോഹിതാക്ഷ ധനധാന്യ സമർത്തിമേം ദേഹി ദദാപയസ്വഹ. ദേഹിമേ ദദാപയസ്വഹ എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഒന്നുകൂടെ പറയാം. ഓം ഉത്തിഷ്ടപുരുഷ ഹരിപിംഗള ലോഹിതാക്ഷ ധനധാന്യ സമർത്തിമേം ദേഹിമി ദദാപയസ്വഹ. ദേഹിമേ ദദാപയസ്വഹ ആയാലും തെറ്റില്ല. അപ്പം ഇത് ഛന്ദസ്, നമുക്ക് ആദ്യ ഛന്ദസ് തൊട്ട് ഇത്രയും മന്ത്രം കഴിയാത്ര സംഖ്യ ജപിക്കുക. അതിനുശേഷം വീണ്ടും ഛന്ദസ് തൊട്ടിട്ട് ഭഗവാനെ, ആദിത്യ ഭഗവാനെ, സൂര്യമണ്ഡലത്തിൽ നിൽക്കുന്ന മഹാഗണപതിയെ പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം ഏത്തവിട്ട് അവൻ അന്നത്തെ ദിവസം കാര്യങ്ങൾ എന്തെങ്കിലും സാധിച്ചെടുക്കാനുണ്ടെങ്കിൽ ആ കാര്യങ്ങളും കൂടെ മഹാഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഏത്തവിട്ട ശേഷം ഭഗവാനെ പ്രാർത്ഥിച്ച് കഴിയുമെങ്കിൽ ശുദ്ധമായ സ്ഥലമാണെങ്കിൽ, ഒന്ന് സ്ത്രീകളാണെങ്കിൽ നമുക്ക് പകുതി നമസ്കാരമായിട്ടും, പുരുഷന്മാരാണെങ്കിൽ പൂർണ്ണ നമസ്കാരമായിട്ട് നമുക്ക് ചെയ്ത് തിരിച്ച് നമുക്ക് കയറി വീടിനകത്തേക്ക് പോകുന്ന, അതിനുശേഷം നമുക്ക് വെള്ളം വല്ലതും കുടിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. സർവ സമ്പൽ സമൃദ്ധിക്കായിട്ട് ഏറ്റവും ഫലവത്തായിട്ട് ഭഗവാന്റെ പ്രീതി ഉണ്ടാവുന്ന ഒരു മന്ത്രം തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതിന് പ്രത്യേകിച്ച് ഉപദേശങ്ങൾ ആവശ്യകതയില്ല, നമുക്കല്ലാതെ തന്നെ നമുക്ക് നിത്യം ചെയ്യാവുന്നതാണ്. ഇനിയും ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന മന്ത്രങ്ങളുമായി കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി. നമസ്കാരം.